എല്ലാവർക്കും എന്റെ വൈറ്റ് റിബൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങള് ചിക്കൻ, ഈ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നാരങ്ങാനീരും ഉപ്പൊക്കെ ഇട്ട് വെച്ച് അതിനുശേഷം പിഴിഞ്ഞെടുത്തതാണ്. പിന്നെ സബോള, മുളക്, പച്ചമുളക് മുറിച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കറിവേപ്പില, മഞ്ഞൾ പൗഡർ, കടുക്, കുറച്ച് ചിക്കൻ, ചിക്കൻ മസാല, എണ്ണ, ഇത്രയും സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഈ ചിക്കൻ കറി അപ്പത്തിനും ചോറിന്റെ ഒക്കെ കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാം. ഞാന് സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിന്റെ മുകളിലോട്ട് ചിക്കൻ കറി വെക്കുന്നതിന് ആവശ്യമുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ പാത്രത്തിലോട്ട് ഇതിനാവശ്യമുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട്. ചൂടായി എണ്ണ ചൂടായി വരുന്നുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് കടുകിട്ടു. കടുക് പൊട്ടി നമ്മൾ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇടുന്നുണ്ട്. സബോള ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാ സബോളയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് സബോള ഇളക്കുന്നു. സബോള ഇട്ടതിന് ശേഷം എല്ലാവർക്കും അറിയാം ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ സബോള പെട്ടെന്ന് വഴന്നു വരുന്നത്. ഉപ്പിടുമ്പം സബോളയിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് ആറിപ്പോകും. അങ്ങനെയാണ് സബോള പെട്ടെന്ന് വഴന്നു വരുന്നത്. സബോള ഒരു കാൽ ഭാഗം വഴന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലോട്ട് ഇടുന്നുണ്ട്. പച്ചമുളക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. ആ എണ്ണയും കാര്യങ്ങളൊക്കെ എല്ലാ പച്ചമുളകിൻ്റെയും എല്ലാ അടുത്തും പിടിക്കുന്നതിന് നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊടുത്തു. ഇളക്കിക്കൊടുത്തതിന് ശേഷം തട്ടി എല്ലാം നേരെ വെച്ചു. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആവശ്യത്തിന് ഇതോട്ട് ഇടുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നേ. ഇളക്കി കൊടുത്തിത് കുറച്ച് സമയം അടച്ചു വെച്ച് വേകാൻ വെക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശമായി. ഇതിലോട്ട് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി പൗഡർ. ചില്ലി പൗഡർ ആവശ്യത്തിന് ചില്ലി പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന മല്ലി പൗഡർ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടണേ. ഞാൻ നേരത്തെ അത് പറയാൻ വിട്ടുപോയി. കുരുമുളക് പൊടി, കുരുമുളകാണ് ഇതിന്റെ ടേസ്റ്റ്. കുരുമുളക് പൊടി ആവശ്യത്തിന് ഇടുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. നമ്മൾ മുളക് പൊടി ഇട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത് നന്നായിട്ട് പിഴിഞ്ഞ് വാരി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണ്. നമ്മൾ ഈ കറിക്കകത്തോട്ട് വെള്ളം ഒരു തീരെ വെള്ളം ഒഴിക്കുന്നില്ല. ഈ ചിക്കൻ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ഇളക്കി കൊടുത്തു. മസാല ഇതിന്റെ എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട്. തീ നമ്മൾ നന്നായിട്ട് തീ വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ കറി നന്നായിട്ട് മൂടി വെക്കുന്നു. നമ്മൾ കുറച്ച് സമയമായി വെച്ചിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് അവസ്ഥ എന്ന്. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചിക്കൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് വെള്ളമൊക്കെ ആയി. ചിക്കൻ്റെ അകത്ത് ഉണ്ടായിരുന്ന വെള്ളം ഇറങ്ങി വെന്തിച്ചില്ല. കാരണം ഞാൻ കുറച്ച് വലിയ പീസസ് ആക്കിയാണ് മുറിച്ചത്.
അങ്ങനെ മുറിക്കാൻ കാരണം ഞങ്ങളിപ്പോ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ ഒത്തിരി കറിയുടെ ആവശ്യമില്ല. പിന്നെ വലിയ വലിയ കഷ്ണമാണെ നമുക്ക് ഒന്നോ രണ്ടോ കഷ്ണമൊക്കെ എടുത്താൽ മതിയല്ലോ കഴിക്കാൻ നേരത്ത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പീസൊക്കെ ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്നും കൂടി അടച്ചു വെക്കാം, ഒരു 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. അടുപ്പ് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ ഏത് പരുവത്തിലെത്തിയിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഭയങ്കര കാണുന്നില്ലേ, ചിക്കനിലെ എല്ലാ വെള്ളവും ഇതിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടില്ല, കുറച്ചും കൂടി വേഗണം. ഇതിലോട്ട് നമുക്ക് ഒരു സാധനം ആഡ് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ, നമ്മുടെ ചിക്കൻ പൗഡർ. ഇത് കുറച്ച് ചിക്കൻ പൗഡർ ആഡ് ചെയ്യുന്ന നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചിക്കൻ പൗഡർ ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. അത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി നമ്മള് ചിക്കന്റെ ഇപ്പൊ ഇട്ട പൊടി നന്നായിട്ട് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ആണ്, നമ്മള് തുറന്നു നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ട്, എന്നാ സ്മെല്ലാന്നറിയാവോ? ഇനി നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മള് കറിവേപ്പില ഇതിൽ ഇട്ടിട്ടില്ല, എടുത്തു വെച്ചത്. അത് ലാസ്റ്റ് ആണ് ഞാൻ ഇടുന്നത്, അത് അതിന്റെ കമ്പോർഡ് കൂടിയാണ് ഇടുന്നത് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ കറി ഇളക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ടേസ്റ്റ് ഇങ്ങനെ സ്മെല്ലിന്റെ രൂപത്തിൽ ഇങ്ങനെ വന്ന നമുക്ക് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നും. അപ്പൊ ഞാനിത് കഴിക്കും. ഇത് എങ്ങനെയുണ്ട് നിങ്ങള് കാണുന്നുണ്ടോ? ശരിക്ക് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഗ്യാസ് ഓഫ് ആക്കിയതിനു ശേഷം. ഇതാ ഇങ്ങനെ ഉണ്ടാകും. ഇത് കഴിക്കുന്ന ഇതിന് ഏറ്റവും അനുയോജ്യമായ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തലേദിവസം അരിയും ഉഴുന്നും ഒക്കെ കൂടെ ഇട്ട് വെച്ച് കുറച്ച് നന്നായിട്ട് കട്ടിയിൽ അരച്ച് വെച്ച പിറ്റേ ദിവസം നമ്മൾ പാനിൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ എണ്ണയ്ക്ക് പകരം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വട്ടം കുറച്ചിട്ട് കുറച്ച് കനത്തിൽ തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ചുണ്ടാക്കുന്ന ദോശയും അതിന്റെ കൂടെ ഇതും കൂടി കഴിച്ചാല് ഏതൊരു കഠിന ഹൃദയന്റെയും മനസ്സ് അലിഞ്ഞു പോകും. അതുപോലെ കാണാൻ എത്ര ഭംഗിയോ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഈ ചിക്കൻ കറി. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.